A very good morning to all. So today in our class we'll be learning about macrolides. ഈ ഒരു പാഠത്തിൽ നിന്ന് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൊ യു ക്യാൻ ഓൾസോ റെഫർ ദ ഡോക്ടേഴ്സ് ക്ലാസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആസിത്രോമൈസിൻ, അതുപോലെ തന്നെ എരിത്രോമൈസിൻ. ഈ രണ്ട് ഡ്രഗ്സാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഡ്രഗ്സ്. ഇത് ഒന്നെങ്കിൽ അസിത്രോമൈസിൻ അല്ലെങ്കിൽ എരിത്രോമൈസിൻ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ചോദിക്കാം. സൊ നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് മാക്രോലൈഡ്സ്. മാക്രോലൈഡ്, ദേ ആർ ആൻറ്റിബയോട്ടിക്സ് വിത്ത് എ മാക്രോസൈക്ലിക് ലാക്ടോൺ റിംഗ് attached to a sugar molecule. So ഒരു macrocyclic ആയിട്ടുള്ള ലാക്ടോൺ റിംഗ് വിച്ച് ഇസ് attached to a sugar molecule. ഇങ്ങനെ ഒരു ബേസിക് കെമിക്കൽ സ്ട്രക്ചർ ഉള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് മാക്രോലൈഡ്സ്. എരിത്രോമൈസിൻ വാസ് ദ ഫേസ്റ്റ് ഡിസ്കവേർഡ് മെമ്പർ ഇൻ മാക്രോലൈഡ് ആൻഡ് ദ അതർ ഡ്രഗ്സ് ആർ റോക്സിത്രോമൈസിൻ, ക്ലാരിത്രോമൈസിൻ, അസിത്രോമൈസിൻ. All these are semi-synthetic derivatives of erythromycin. Erythromycin, as we said earlier, it was the first discovered member. It is isolated from Streptomyces erythreus ennu parayna or organism-il ninnana idu isolate cheynathu. It is used as an alternative to penicillin. It is especially used in those clients who are allergic to penicillin. The water solubility of the drug is limited. Adonde ana in the absorption properties le variations unda. So it is not water soluble. The mechanism of action are: it is bacteriostatic at low concentration. However, when it is used in high concentration, it is bactericidal. The basic mechanism of action is it binds to the 50S subunit of the ribosome and inhibits the protein synthesis in the bacteria. Appo endha idu cheya, idu cheynathu nammude bacterial ribosome inde 50S subunit umayitte attach cheythe protein synthesis ne block cheyyum and hence the bacteria can die. So this is the mechanism of action. Onnoda parayam, it binds to the 50S subunit of the ribosome of the bacteria and it inhibits the protein synthesis, thereby leading to the death of the bacteria. Coming to the antimicrobial spectrum, this is a narrow spectrum antibiotic. ഇത് വളരെ ചുരുക്കം ഓർഗാനിസത്തിനെതിരെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഇസ് ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ആൻഡ് എ ഫ്യൂ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഇറ്റ് ഓഫ് ദ യൂസസ് ഓർ ദ ഇഫക്റ്റീവ്നെസ് ദാറ്റ് ഓവർലാപ്സ് വിത്ത് പെനിസിലിൻ ജി. പെനിസിലിൻ ജീനെ പോലെ തന്നെയാണ് ഇതിൻ്റെ ആൻറ്റിബാക്ടീരിയൽ സ്പെക്ട്രം. ഇറ്റ് ഇസ് ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് സ്ട്രെപ്റ്റോകോക്കസ്, ന്യൂമോകോക്കൈ, ഗോണോകോക്കൈ, കൊറിനി ബാക്ടീരിയം, ഡിപ്തീരിയെ, ക്യാംഫെല്ലോ ബാക്ടർ, മൈക്കോപ്ലാസ്മ, ക്ലാമൈഡ. ഇത്രയും ഓർഗാനിസത്തിനെതിരെയാണ് ഇത് കൊടുക്കുന്നത്. ഈ ഓരോ പേരുകളും അറിഞ്ഞിരിക്കണം എന്നില്ല, ജസ്റ്റ് ഇത്രയും അറിഞ്ഞാൽ മതി. നാരോ സ്പെക്ട്രമാണ്, ഗ്രാം പോസിറ്റീവ് എതിരെയാണ് കോമൺലി ആക്റ്റീവ്, ഓൺലി ഫ്യൂ ഗ്രാം നെഗറ്റീവ് ആർ സെൻസിറ്റീവ് ആൻഡ് ദ ആക്ഷൻസ് മേ ഓവർലാപ്പ് വിത്ത് പെൻസിലിൻ ജി. പഠിക്കാൻ പറ്റുന്ന ഓർഗാനിസത്തിൻ്റെ പേരൊക്കെ അറിഞ്ഞിരുന്നാൽ മതിയാവും. Coming to the pharmacokinetics of the drug, it is an acid-liable drug, GI juices, and gastric juices are nashippikkum. Absorption is incomplete and food delays absorption. So, this drug is absorption, water-soluble, acid-liable, and gastric juices are nashippikkum. That is why absorption is complete. In a food, ഒപ്പം കഴിക്കുമ്പോൾ ഇറ്റ് ഡിലേസ് ദ അബ്സോർപ്ഷൻ ഓഫ് ദ ഡ്രഗ്. ഇറ്റ് ഇസ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ബോഡി ബട്ട് ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബോഡിയിൽ നല്ലപോലെ ഡിസ്ട്രിബ്യൂട്ട് ആവുമെങ്കിലും ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇത് ക്രോസ് ചെയ്യുന്നില്ല.
ഇറ്റ് ഇസ് 70 to 80% പ്ലാസ്മ പ്രോട്ടീൻ ബോണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ആക്ടിങ് ഡ്രഗാണ്. നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്യും. ആൻഡ് അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ക്യാൻ ആക്ട് ഫോർ ലോങ്. ഇറ്റ് ഇസ് മെറ്റബലൈസ്ഡ് ആൻഡ് എക്സ്ക്രീറ്റഡ് ഇൻ ദ ബൈൽ. ബൈലിൽ കൂടിയാണ് ഇത് എക്സ്ക്രീറ്റ് ആവുന്നത്. ദ പ്ലാസ്മ ഹാഫ് ലൈഫ് ഓഫ് ദ ഡ്രഗ് ഇസ് അബൌട്ട് 1.5 hours. So this is about the pharmacokinetics. Acid liable ആണ്, അബ്സോർപ്ഷൻ കംപ്ലീറ്റ് അല്ല. ഫുഡ് ഇതിൻ്റെ അബ്സോർപ്ഷനെ ഡിലേ ചെയ്യും. ഇറ്റ് ഇസ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ബോഡി. ഹൗവർ ഇറ്റ് ഡസൻറ്റ് ക്രോസസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. 70 to 80% പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ആണ്. ഇറ്റ് ഇസ് മെറ്റബലൈസ്ഡ് ആൻഡ് എക്സ്ക്രീറ്റഡ് ഇൻ ദ ബൈൽ. ആൻഡ് ദ പ്ലാസ്മ ഹാഫ് ലൈഫ് ഇസ് അബൌട്ട് 1.5 hours. ദ അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ദ ഡ്രഗ് ആർ the common GI adverse effects like mild to severe epigastric pain, nausea, vomiting and diarrhea. There can be ഓട്ടോടോക്സിസിറ്റി. ചെവിക്ക് ഇത് ഭയങ്കര ദോഷ്യമായ ഒരു ഡ്രഗാണ്. ദർ ക്യാൻ ബി ഓട്ടോടോക്സിസിറ്റി. ഹവവർ ഇറ്റ് ഇസ് റിവേഴ്സിബിൾ. ഇവിടെ ഉണ്ടാവുന്ന ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ റിവേഴ്സിബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് ക്യാൻ ഒക്കെ ആൻഡ് ഇറ്റ് മേ ഒക്കർ വിത്ത് കോളിസ്റ്റാറ്റിക് ജോണ്ടസ്. ഇവിടെ ലിവറിലാണ് മെറ്റബലൈസ് ആവുന്നത് കൊണ്ട് തന്നെ ദർ ക്യാൻ ബി ഹെപ്പറ്റൈറ്റസ് വിത്ത് കോളിസ്റ്റാറ്റിക് ജോണ്ടസ്. ദ മേജർ ദ സിംപ്റ്റംസ് ഇൻക്ലൂഡ് നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാംസ്, ജോണ്ടസ് ആൻഡ് ഫീവർ. ദർ ക്യാൻ ബി കാർഡിയാക് അറാത്മിയാസ്. സോ ഇറ്റ് ഷുഡ് നെവർ ബി അഡ്മിനിസ്റ്റേർഡ് ടു എ ക്ലയന്റ് വിത്ത് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് അറാത്മിയാസ്. There can be hypersensitivity reactions, especially fever and rashes. So these are the adverse effects. GI side effects are mild to moderate epigastric pain, nausea, vomiting, diarrhea, ഓട്ടോടോക്സിസിറ്റി ഉണ്ടാവാം. റിവേഴ്സിബിളായിട്ടുള്ള ഹിയറിംഗ് ലോസ് ആണ് ഉണ്ടാവുന്നത്. ഹെപ്പറ്റൈറ്റസ് വിത്ത് കോളിസ്റ്റാറ്റിക് ജോണ്ടസ്, കാർഡിയാക് അറാത്മിയാസ് ആൻഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. Coming to the uses of erythromycin, so it is the first choice of drug in atypical pneumonia, which is caused by mycoplasma. It can be given in whooping cough. Prophylaxis aayittu nammalku koduka 1 to 2 week therapy aanu treatment in ubayogikkam. So whooping cough inde prophylaxis ilum treatment inum ubayogikkam. Treatment aanengil 1 to 2 weeks therapy vendi varum. Can be given in canthroid infections. Canthroid infections la idu 2 gram per day for 7 days aitana kudukku. It is a second choice of drug in different infections like campylobacter enteritis, legionnaire pneumonia, chlamydia trachomatis, പെൻസിലിൻ റെസിസ്റ്റൻസ് സ്റ്റഫിലോകോക്കൽ ഇൻഫെക്ഷൻസ്. ഈ ഡോസേജോ അല്ലെങ്കിൽ ഡേയ്സോ ഒന്നും പഠിക്കേണ്ട, പേരുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റ് ചോയ്സ് ഡ്രഗ് ഇൻ അറ്റിപ്പിക്കൽ ന്യൂമോണിയ ഗ്രൂപ്പിംഗ് കഫ് ആൻഡ് കാൻക്രോയിഡ്. സെക്കൻഡ് ചോയ്സ് ഓഫ് ഡ്രഗ് ഇൻ കാംഫൈലോബാക്ടർ എൻട്രൈറ്റിസ്, ലെഗനെയർ ന്യൂമോണിയ, ക്ലാമൈഡ ട്രക്കോമാറ്റസ് ആൻഡ് പെൻസിലിൻ റെസിസ്റ്റൻസ് സ്റ്റഫിലോകോക്കൽ ഇൻഫെക്ഷൻസ്. It can be also used as an alternative drug to penicillin in infections like streptococcal pharyngitis, mastoiditis, community acquired infections which are caused by pneumococci and Haemophilus influenzae, diphtheria, tetanus, syphilis and leptospirosis. So that was about the first drug of the category. Hope you are clear with എറിത്രോമൈസിൻ. എറിത്രോമൈസിൻ പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ, ആൻറ്റി മൈക്രോബിയൽ സ്പെക്ട്രം, ഫാർമക്കോകൈനറ്റിക്സ്, അഡ്വേഴ്സ് ഇഫക്ട്സ് ആൻഡ് യൂസസ്, ഇങ്ങനെ തന്നെ എഴുതണം. യൂസസ് എടുത്ത് പഠിക്കണം. ബിക്കോസ് പലപ്പോഴും എറിത്രോമൈസിൻ ചോദിക്കാറുണ്ട് ഷോർട്ട് നോട്ടിൽ. പ്ലീസ് പേ അറ്റൻഷൻ എന്നുള്ളതാണ്.